ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവരോട് ഏത് രഹസ്യവും തുറന്നു പറയാം, പ്രാണം പോയാലും പുറത്തു പറയില്ല. അവിട്ടം നക്ഷത്രക്കാരുടെ ദേവത വസുക്കളാണ് ഗണം അസുരഗണം, യോനി സ്ത്രീ, പക്ഷി മയിൽ, മൃഗം നല്ലാൾ, വൃക്ഷം ഭഗ്നി, പ്രതികൂല നക്ഷത്രങ്ങൾ പൂരുട്ടാദി, രേവതി, ഭരണി എന്നിവയാണ്. അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവർ കർമ്മകുശലതയിലും ബുദ്ധി സാമർത്ഥ്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നവരായി കണ്ടുവരുന്നു. അല്പം പോലും അഹംഭാവം ഇല്ലാത്തവരാണ് ഈ നാളുകാർ. ചില സന്ദർഭങ്ങളിൽ പ്രതികാര ബുദ്ധിയും കലഹ സ്വഭാവവും കാണിക്കും. എളുപ്പത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിയുന്നവരാണ് ഈ നാളുകാർ. ഇവർ ദയവുള്ളവരായി കണ്ടുവരുന്നു. തികഞ്ഞ കാര്യഗൗരവം ഇവരുടെ പ്രത്യേകതയാണ്. ഏത് തടസ്സങ്ങളെയും ബുദ്ധിപൂർവം തരണം ചെയ്ത് ധാരാളം പണം നേടും. ശത്രുക്കളെ കാത്തിരുന്ന് ഉപദ്രവിക്കാൻ മടി കാണിക്കാറില്ല ഈ നാളുകാർ. ബാല്യകാലം വളരെ ക്ലേശകരമായിരിക്കും. തികച്ചും യഥാസ്ഥിതിക ചിന്തയുള്ള ഇവർ വംശം, ജാതി, മതം, വർണ്ണം എന്നിവയിൽ താല്പര്യം കൂടുതലായി കണ്ടുവരുന്നു. കുടുംബാംഗങ്ങളുമായി ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഈ നാളുകാർ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ സദാ ഈ നാളുകാരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ നക്ഷത്രത്തിൽ പിറന്നവർ വിനയശീലം ഉള്ളവരായിരിക്കും. ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്നതിന് ഏതറ്റം വരെയും പോകും. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേക കഴിവുണ്ടായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ ആരെയും അടിച്ചു വീഴ്ത്താൻ കഴിവുള്ളവരാണ്. പ്രതികൂല സാഹചര്യത്തിൽ ഈ നക്ഷത്രക്കാർ പരിഭ്രാന്തരായി കാണുന്നു. ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ നാളുകാർ. കാര്യശേഷിയും തറവാടിത്തവുമുള്ള ഭാര്യയാണ് ഈ നാളുകാർക്ക് ലഭിക്കുക. അന്യരെ സഹായിക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ നാളുകാർ കണക്കിലെടുക്കാറില്ല. ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായി കാണുന്നു. കൃഷിക്കാര്യങ്ങളിൽ ഈ നാളുകാർ നന്നെ ശോഭിക്കുന്നതാണ്. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ തൻ്റെ സ്വഭാവമുള്ളവരായി കാണുന്നു. വിവേകശാലികളായ ഈ നാളുകാർ ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തും തിളങ്ങുന്നതായി കാണുന്നു. ഉദര രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ഈ നാളുകാരെ സ്ഥിരമായി അലട്ടിക്കൊണ്ടിരിക്കും. ഈ നാളുകാർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.